എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ലിംഗം പഠിക്കുന്ന കോളേജ് കുറച്ച് ദൂരെയായതുകൊണ്ട് അവിടെ സിയെ വിട്ടു പഠിപ്പിക്കാനായി അച്ഛന് വലിയ താല്പര്യമില്ലെങ്കിലും അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ കോളേജിൽ എത്തുന്ന സിയ ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോ അവളുടെ റൂമില് റൂംമേറ്റിനെ കണ്ട് അവൾ അന്തം വിട്ടു പോകുന്നു. കാരണം അത് ലോങ് ആണ്. ലോങ് ഇതേ കോളേജിലേക്ക് പഠിക്കാൻ വരുന്നു എന്നറിയായിരുന്നു. പക്ഷെ ഇതേപോലെ ഒന്നിച്ച് റൂം സെറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അവർ ഹാപ്പിയായി. വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് അടുത്ത റൂംമേറ്റ് വരുന്നു. അത് പുതിയ ഒന്നുമല്ല, നമ്മുടെ ജുവാൻ ആണ്. ജുവാൻ വന്ന പടെ ഓ എന്തൊരു ബഹളം ഇവിടെ, പണ്ടത്തെ പോലെ തന്നെ. ഇനി ഇവളുമാർ അലപ്പ് ഞാൻ സഹിക്കണമല്ലോ എന്നും പിറുപിറുത്തുകൊണ്ട് റൂമിനകത്തേക്ക് കയറി പോന്നു. ഇതേ ടീം ഈ റൂമിലേക്ക് നാലാമത്തെ പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ പേര് യൂറി എന്നാണ്. യൂറി കുറച്ച് ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ വരുന്ന വഴി കണ്ട ഒരു പയ്യനോട് സഹായം ചോദിച്ച് അവനെ കൊണ്ട് ലഗേജ് എടുപ്പിച്ചോണ്ടാണ് വരുന്നത്. ആ പയ്യൻ മറ്റാരുമല്ല ലിങ്ങിന്റെ റൂംമേറ്റ് ആയ മാക്സ് ആണ്. മാക്സ് വന്ന പടെ ഈ നാല് പെൺകുട്ടികളെയും കണ്ട് പഞ്ചാര അടിക്കാനായി നോക്കുന്നു. പക്ഷെ ജുവാൻ അങ്ങട്ടെ യൂറിയെ കണ്ട പടെ ഇതേ ഇവളുമാരും രണ്ടുപേരും കൂട്ടുകാരാ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂട്ടുകാരാവാം, ഞാനാണെങ്കിൽ കമ്പനി ഇല്ലാതെ ഇവിടെ ബോർ അടിച്ചിരിക്കായിരുന്നു എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന മാക്സ് അവന്റെ റൂമിലെത്തിയിട്ട് ഇതുപോലെ നാല് പെമ്പിള്ളാരെ കണ്ടിട്ട് ആ പരിചയപ്പെട്ടിടാന്നല്ല കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലോങ്ങിന് പഠിപ്പിയുടെ വീഡിയോ കോൾ വരുന്നു. അവൻ വേറെ ഒരു കോളേജിലാണ് അഡ്മിഷൻ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ റൂമിൽ ഒറ്റയ്ക്കാവുന്ന സിയ അമ്മയെ വിളിക്കാന്ന് ആലോചിക്കുന്നു. സിയയുടെ പേരൻസും ലിങ്ങിന്റെ പേരൻസും ഒന്നിച്ചിരുന്ന് ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയയുടെ കോള് വന്നപാടെ അമ്മ എന്തിനാടി വിളിച്ച് ശല്യം ചെയ്യുന്നത്, അവിടെ ലിങ് ഉണ്ടല്ലോ, നീ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞ് അസിയോട് കൂടുതൽ സംസാരിക്കാതെ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. പേരന്റ്സ് പിള്ളേരുടെ ശല്യമൊന്നും ഇല്ലാതെ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ലിങ് എന്ന് കേൾക്കുമ്പോഴേ സിയ്ക്ക് അവൻ അന്ന് ഇങ്ങനെ ക്ലോസ് ആയി അടുത്ത് വന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവള് അയ്യോ അവന്റെ അടുത്തോ, വേണ്ട വേണ്ട ശരിയാവില്ല എന്ന് ഓർത്ത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ ഫോൺ കോൾ വരുന്നു. താഴേക്ക് ഇറങ്ങി വാ, ഞാൻ വെയിറ്റ് ചെയ്യാണെന്ന് അവൻ പറയുമ്പോ അവൾ അവിടേക്ക് ചെല്ലുന്നു. അവൾ പക്ഷെ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരുമാതിരി ഡിസ്റ്റൻസ് പോലെ. അത് മനസ്സിലാക്കുന്നവൻ എന്താ കാര്യം ചോദിക്കുമ്പോ നീ ഇപ്പോ വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നോട് പെരുമാറുന്നത് അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അവള് പറയുമ്പോ അവൻ അതിന് മറുപടി പറയാൻ വരുമ്പോഴേക്കും ഫ്രണ്ട്സ് വിളിക്കുന്നു. പുറത്തേക്ക് പോകാൻ വിളിക്കുന്നതാണ് ആ ടീം. അസിയ തിരിച്ചു പോകാനായി നിൽക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ റൂംമേറ്റ്സില് യൂറി എന്ന പെൺകുട്ടി ലിങ്ങിന്റെ റൂംമേറ്റ് ആയ മാക്സുമായി പരിചയപ്പെട്ടാണല്ലോ വന്നത്. അപ്പോ ഇവരെല്ലാവരും കൂടി ചേർന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തതാണെന്ന്. അങ്ങനെ അവൾക്കും കൂടെ പോകേണ്ടി വരുന്നു. തുടർന്ന് ഇവരെല്ലാം ഒരു കഫേയിലിരുന്ന് ഫുഡ് കഴിച്ച് സംസാരിക്കുന്ന ടീം ഒരു ഡെയർ കളിക്കുന്നുണ്ട്. ആ ടീം സിയയുടെ ടേൺ വരുമ്പോൾ അവൾക്കുള്ള ഡെയർ കൊടുക്കുന്നത് ഒരു ഹാൻസം ബൈന്റെ നമ്പർ വാങ്ങണം എന്നതാണ്. അവൾ അങ്ങനെ അത് ചെയ്യാനായി പോകുമ്പോ ഇതെല്ലാം കണ്ട് ലിങ്ങിന് ടെൻഷൻ കയറുന്നു. അവൻ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചോണ്ടേയിരിക്കുകയാണ്. അവിടേക്ക് ഇതുപോലെ ഫുഡിന്റെ ഒപ്പം ഡ്രിങ്ക്സും സുലഭമായി ലഭിക്കും. അങ്ങനെ അവൾ ആ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു സീനിയർ പയ്യൻ അവിടെ ഇരുന്നു. അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവന് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്പർ വാങ്ങാനായിട്ടാണ് അവള് വരുന്നതെന്ന്. അവൻ ശരി ഫോൺ താ എന്ന് പറയുന്ന ടീം അവളുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കായിരുന്നു. അത് കണ്ട് ലിങ്ങിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ടെങ്കിലും അപ്പോഴാണ് പണി വാളുന്നത്. നമ്പർ കൊടുക്കാനായി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പേനയും കൊണ്ട് നമ്പർ എഴുതുന്നു. അത് കണ്ട് ടെൻഷൻ ആവുന്ന ലിങ് ശരിക്കും അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്ന ടീം അല്ലെങ്കിൽ നല്ല ഫിറ്റ് ആയിരുന്നു. ലിങ്ങിന് അസിയോട് താല്പര്യം ഉണ്ടെന്ന് അവന്റെ റൂംമേറ്റ്സിന് മനസ്സിലായിട്ടുണ്ട്. ഇവളാണ് ഇവന്റെ ലവ് എന്ന് മനസ്സിലാക്കുന്ന അവരാകട്ടെ അവനെ അസിയെ ഏൽപ്പിച്ചിട്ട് മുന്നേ അങ്ങ് പോകുന്നു. അസിയ ലിങ്ങിനെ കൊണ്ട് ഒരുവിധം കഷ്ടപ്പെട്ട് നടന്നു വരുവാണ്. അവൻ തലയ്ക്ക് ഒരു ലേശം വെളിവ് വരുന്ന സമയത്ത് അവളെ പിടിച്ചു നിർത്തി, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എന്താ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് അവളുടെ കൈ പിടിച്ചു വെച്ച് ആ ഫോൺ നമ്പർ അങ്ങ് തുടച്ചു കളയാണ്. അതിനുശേഷം ഭിത്തിയുടെ അടുത്ത് ചേർത്ത് നിർത്തി, ഇനി ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കണം, എന്നെ അവോയ്ഡ് ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ വാ പോകാന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. ആറ്റേ ഇത്രയും ആയപ്പോഴേക്കും അവളുടെ കവളൊക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്കിതെന്താ, ഞാനിത് ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നത്, എനിക്കിത് പറ്റിയത്, അവള് വണ്ടടിച്ച് നിൽക്കുന്നു. ഇവനിങ്ങനെ വളരെ ക്ലോസ് ആയി ബിഹേവ് ചെയ്യുമ്പോഴെല്ലാം അവൾക്ക് വല്ലാത്തൊരു ഫീൽ വരുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ലിങ്ങിനെ അവന്റെ ഹോസ്റ്റലിന്റെ അവിടെ വിട്ടു കഴിഞ്ഞാൽ തന്റെ ഹോസ്റ്റലിന്റെ അവിടേക്ക് സിയ മടങ്ങി പോകുമ്പോ റൂംമേറ്റ്സ് എല്ലാം അവിടെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. കാര്യം ചോദിക്കുമ്പോ കീ കളഞ്ഞുപോയി. കീ വെച്ചിരുന്ന യൂറി ലാസ്റ്റ് പോയത് സയൻസ് ലാബിന്റെ അവിടെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയി കീ അന്വേഷിക്കാനായി ഇവർ തീരുമാനിക്കുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ പേടിയാണ് അസിയക്കും ലോങ്ങിനും ജുവാനും. യൂറി മാത്രമാണ് ധൈര്യത്തിൽ നടക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇവിടെ തപ്പ്, ഞാൻ അപ്പുറത്ത് പോയി തപ്പാന്ന് പറഞ്ഞ് അവൾ ഇത്തിരി മാറിപ്പോന്നു. അവള് നിൽക്കുന്ന സ്ഥലത്താകട്ടെ ഒരു അസ്ഥികൂടം ഉണ്ടായിരുന്നു. ലാബാണ്, അസ്ഥികൂടം കാണും. അങ്ങനെ തപ്പാൻ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഇവൾ അതെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റാനായി എടുത്തോണ്ട് പോകുമ്പോ അത് ഇപ്പുറത്ത് നിന്ന് കാണുന്ന സിയക്കൊക്കെ അസ്ഥികൂടം നടക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. അവളുമാര് പേടിച്ച് ഒരൊറ്റ നിലവിളിയായിരുന്നു. നിലവിളിയിട്ട് പുറത്തുള്ള സെക്യൂരിറ്റി വരെ ഓടി അകത്തെത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരുവിധം താക്കോൽ കണ്ടുപിടിച്ച് അവർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുകയാണ് ലോങ്ങും സിയും ഒക്കെ. ഇവരെടുത്തിരിക്കുന്നത് ജേർണലിസം ആണ്. ആ ടീം കഴിഞ്ഞ ദിവസം ഇവർ കണ്ട സീനിയർ ഇവിടെ ക്ലാസ്സിലെത്തി പ്രൊഫസറിനോട് എന്തോ ഒന്ന് പറയുന്നു. പ്രൊഫസർ അതിനുശേഷം കുട്ടികളോട് ഇത് നിങ്ങളുടെ സീനിയർ ആണ്, ഇയാൾക്ക് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ ഒരു അസിസ്റ്റന്റിനെ വേണം, നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും വോളണ്ടറി ആയി വരാൻ പറയുന്നു. ഈ ടീം
ഈ പയ്യന്റെ അടുത്തു നിന്നല്ലേ നീ നമ്പർ മേടിച്ചത്, ആള് നല്ല ചുള്ളന എന്നെല്ലാം ലോങ് പറയുമ്പോ ആ എനിക്ക് മുഖമൊന്നും ഓർമ്മയില്ലാന്ന് സിയ പറയുന്നു. എങ്കിലേ ഇത് തന്നെ ആള്, നീ ഈ അവസരം മുതലാക്കണമെന്നെല്ലാം അവള് പറയുമ്പോ സിയ മൈൻഡ് ആക്കുന്നില്ല. ആദ്യം സി ആണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചോണ്ടിരിക്കായിരുന്നു, അപ്പോ അതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരുമ്പോ അവളത് ഒരു ടൗല് താന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു. അത് കാണുന്ന സീനിയറും പ്രൊഫസറും സിയ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് കൈ പൊക്കുകയാണെന്ന് കരുതി അവളെ തന്നെ സെലക്ട് ചെയ്യുന്നു. അവളാകട്ടെ പിന്നീട് സീനിയർ വിളിച്ചത് പ്രകാരം സംസാരിക്കാനായി പോകുമ്പോ എന്ത് പറ്റി എന്നല്ല നമ്പർ മേടിച്ചിട്ട് വിളിച്ചില്ലല്ലോ എന്ന് ഇവളെ ഓർമ്മയുള്ള കാര്യം സീനിയർ പറയുന്നു. അത് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് കൈ പൊക്കിയതല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാ, പ്ലീസ് എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും അറിയില്ല എന്ന് സിയ പറയുന്നു. അവൾ എക്സ്ക്യൂസ് ചെയ്യണമെന്നാണ് അവൾ പറയുന്നത്, പക്ഷെ സീനിയർ വിടുന്ന മട്ടില്ല. അത് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്ക, ഞാനെല്ലാം പഠിപ്പിച്ചു തരാന്ന് അവനും പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ സിയ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തുമ്പോ ഇതേ നമ്മുടെ കോളേജിലെ അൺഒഫീഷ്യൽ ഗ്രൂപ്പിലെ ട്രെൻഡിങ് ടോപ്പിക് ഇപ്പോ ലിങ്ക. അവന് പഠിച്ചിരുന്ന സ്കൂളില് ഒരു ലൈൻ ഉണ്ടായിരുന്നു, അവന്റെ ഇവിടെ വന്നും ഏതോ പെണ്ണിന്റെ പുറകെ നടക്കാനൊക്കെ അവൻ വളരെ പ്ലേ ബോയ് ആണെന്ന രീതിയിൽ ആളുകൾ അവനെ പറ്റി കമന്റ് ഒക്കെ ഇടുന്നില്ല. ലോങ് പറയുമ്പോ അവൻ അങ്ങനെ അല്ലല്ലോ എന്ന് ഇത് കേൾക്കുന്ന സിയ്ക്ക് നല്ല കലിപ്പ് വരുന്നു. ഇതേ ടീം ഇത് കേൾക്കുന്ന ജുവാൻ, അതെ അവൻ അങ്ങനെയൊന്നും അല്ല, അവൻ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ സുന്ദരിയായി എന്നെ അവൻ എന്നെ കറക്കി എടുത്തേനെന്ന് ജുവാൻ അവളെ തന്നെ പൊക്കി പറയുമ്പോ അത് കേൾക്കുന്ന സിയ, അവൻ അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ അവനെ കണ്ണിനൊരു കുഴപ്പമില്ല, നിന്റെ പുറകെ നടക്കാനെന്ന് അവളെ കളിയാക്കുന്നു. ഒരുപാട് കമന്റ്സ് ലിങ്ങിനെ പറ്റി മോശമായി വരുന്നുണ്ട്, ഇതൊക്കെ കണ്ട അവൻ ഒരുപാട് സങ്കടാവുമല്ലോ എന്ന് ടെൻഷൻ ആവുന്ന സിയ അവൻ ഇതൊക്കെ കാണാതിരിക്കാനേ അവനെ ഡൈവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പോകുന്നു. അങ്ങനെ അവനെ വിളിച്ച് മാറ്റി നിർത്തി അവൾ ഓരോന്ന് പറഞ്ഞ് അവന്റെ ശ്രദ്ധ തിരിക്കാൻ നോക്കുമ്പോ അവൻ അവളോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, എന്നെ പറ്റി ഇങ്ങനെ ഓരോന്ന് വരുന്ന കണ്ടപ്പോഴേ ഞാൻ അത് കൂടുതൽ കാണാതിരിക്കാനേ കമന്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു, ഇനി ഞാൻ ഒന്നും തന്നെ കാണാൻ പോകുന്നില്ല, പിന്നെ പറയുന്നവര് പറയട്ടെ, അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് അവൻ പറയുമ്പോ അവള് ഇവനിപ്പോ വിഷമാവില്ല എന്ന് കേട്ട് ആശ്വാസമാവുന്നു. ഇനി ഞാൻ അവരെ പറയുന്ന പോലെ ഒരു മോശം പയ്യനാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ലിങ് ചോദിക്കുമ്പോ നീ ഒരിക്കലും അങ്ങനെ അല്ലാന്ന് എനിക്കറിയാവുന്ന അവള് പറയുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെങ്കിൽ നിനക്ക് എന്ത് തോന്നുന്നു അവൻ ചോദിക്കുമ്പോ അതിപ്രായത്തിലെ സഹജമല്ലേ എന്ന് അവള് പറയുന്നു. ഞാൻ ആരെങ്കിലും ഡേറ്റിന് പോയാ നീ എന്ത് പറയുന്ന അവൻ ചോദിക്കുമ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ അവളെ നീ സ്വന്താക്കാനായിട്ട് എന്റെ എല്ലാ സപ്പോർട്ടും കാണുമെന്നായിരുന്നു അവളുടെ മറുപടി. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ സിയുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ എത്തുന്ന ലിങ് അവൾക്ക് ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, കൂടാതെ കോളേജിൽ കൂടെ വരാനും പറയുന്നു. പക്ഷെ അവള് എനിക്കിന്നൊരു മൂഡില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് അതിലൂടെ പോകുന്ന കുറച്ച് പെമ്പിളാര് കമന്റ് അടിക്കുന്നുണ്ട്, ലിങ്ങിനെ പറ്റി മുന്നേ മോശം പോസ്റ്റുകളൊക്കെ വന്നില്ലേ, ആരോ മനഃപൂർവ്വം ഇവനെ ചീത്തയാക്കാനായിട്ട് ഇട്ടുകയാണെങ്കിലും അത് കാണുന്ന ലിങ്ങിനെ അറിയാത്ത ആളുകളൊക്കെ അവൻ അങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന് വിചാരിച്ച് ഓരോ കുറ്റം പറയുമ്പോ അത് കേൾക്കുന്ന സിയ്ക്ക് ദേഷ്യം വരുന്നു. നിങ്ങൾക്ക് വായി വരുന്നതൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതിയോ, ഇവൻ ആരാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ, ഒരു സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഇവനോട് മിണ്ടിയിട്ടുണ്ടോ, പിന്നെ എങ്ങനെ ഇവന്റെ ക്യാരക്ടറിനെ കണ്ട ഒരു റാൻഡം പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ അവനോട് ഷൗട്ട് ചെയ്ത് അവന്റെ കൈ പിടിച്ച് വലിച്ച് അവരുടെ മുന്നിൽ വെച്ച് അവനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അവന് വളരെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. അവൾ അവനെ കൈ നീട്ടുന്നു, അയ്യോ ഇവിടൊക്കെ ആൾക്കാരില്ലേന്ന് അവൻ നാണിച്ച് പറയുമ്പോ ഇതിനൊക്കെ ഇതിനെ നാണിക്കുന്ന താടാന്നും പറഞ്ഞ് അവളിങ്ങനെ കൈ നീട്ടുമ്പോ അവള് തന്റെ കൈ പിടിച്ച് നടക്കാനായിട്ടാണെന്ന് കരുതി അവൻ അവന്റെ കൈ അവളുടെ കയ്യിലേക്ക് പതി വെച്ചെടുക്കുമ്പോ ഛേ ഇതാണോ ആ ഫുഡിങ് ഇതാ എനിക്കായിട്ട് അത് മേടിച്ചോണ്ട് വന്നതല്ലെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര വിശപ്പുള്ളത് പോലെ കാണിക്കുന്നു. അത് കാണുന്നവൻ ഓ ഇവക്ക് ഏത് സമയവും തീറ്റീന്ന് ഒരു ചിന്തയല്ലേ ഉള്ളൂ എന്ന് തലയിൽ കൈവയ്ക്കുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ചുള്ളപ്പോ സീനിയർ പയ്യൻ സിയെ കണ്ട് സംസാരിക്കാൻ വരുമ്പോ ഇവന്റെ നമ്പർ അല്ലേ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മായച്ചു കൊടുത്തത്, എന്നിട്ട് എങ്ങനെ ഇവർ പരിചയപ്പെട്ടു എന്ന് മനസ്സിലാവാതെ ലിങ് നിൽക്കുന്ന ടീം ഇതാരാണെന്ന് സീനിയർ ചോദിക്കുന്നു. ഇതെന്റെ ബ്രദർ ആണെന്ന് സിയ പറയുമ്പോ അത് ലിങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളുടെ തോളില് കൈയിട്ടിട്ട് ബ്രദർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ല, അപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചിരുന്ന, കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണെന്ന് അവൻ ക്ലാരിഫൈ ചെയ്യുന്നു. എന്തായാലും പിന്നീട് മറ്റേ സീനിയറിന്റെ കൂടെ അസിസ്റ്റന്റായി സിയ ഇപ്പൊ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ കാര്യങ്ങൾക്ക് പോകുന്നത് കൊണ്ട് ലിങ്ങിനോട് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല, കൂടാതെ അവളൊരു ക്യാമറ അന്വേഷിച്ച് നടക്കാണ്. ഈ കാര്യങ്ങൾ അറിയുന്ന ലിങ്ങിന് ഇവിടെ അസിസ്റ്റന്റായി ആ സീനിയറിന്റെ കൂടെ പോകുന്നതേ സഹിക്കാതെ ഇരിക്കുന്ന ടീം ഇത് കാണുന്ന അവന്റെ റൂംമേറ്റ്സ് അവളെ വളയ്ക്കാനായി ഐഡിയാസ് പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നു. ആദ്യം തന്നെ അവൾക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോ അവൾക്ക് ഫുഡ്, അത് മാത്രമാണ് അവൾക്ക് ഈ ലോകത്ത് ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം എന്ന് അവൻ പറയുമ്പോ ഇപ്പൊ റെഡി ആക്കാന്ന് പറഞ്ഞ് ചിപ്സ് ചോക്ലേറ്റ്സ് അങ്ങനെ പല സാധനങ്ങളും കൊണ്ട് ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കി അവർ അവനെ ഏൽപ്പിച്ചിട്ട് നിന്റെ ക്രഷിനെ പോലെ ഫുഡിനോട് ആക്രാന്തമുള്ളവർക്ക് പറ്റിയ ഒരു ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അത് അവൾക്ക് കൊണ്ട് കൊടുക്കാനായി പറയുന്നു. അവനും വലിയ കാര്യത്തില് അതുകൊണ്ട് അവളുടെ ഹോസ്റ്റലിന്റെ അടുത്ത് എത്തിയിട്ട് നീ താഴേക്ക് ഒരു സാധനം തരാനുണ്ടെന്നും പറഞ്ഞ് അവളെ വിളിക്കുമ്പോ അവളും ശരി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും താഴെ പോകുന്നില്ല, മറിച്ച് ബാൽക്കണിയിലേക്ക് പോയി അവിടുന്ന് ഒരു കൂട താഴേക്ക് താത്തിടുകയാണ്, അതിനകത്തേക്ക് സാധനം വെച്ചതാ തിന്നാനുള്ളതല്ലേ, എനിക്ക് നടന്നു വരാൻ വയ്യെന്ന് അവള് പറയുമ്പോ ഇവള് അടുത്തേക്ക് വന്ന് അത് വളരെ റൊമാൻറ്റിക് ആയി കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അത് ചീറ്റിപ്പോയി. അങ്ങനെ ഫ്രണ്ട്സ് പല പല കിടുക്കൻ ഐഡിയാസ് സിയെ വളയ്ക്കാനായി ലിങ്ങിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് അവളുടെ തലയിലോട്ട് കയറുന്നില്ല, എല്ലാം ചീറ്റിപ്പോവാണ്. ഒടുക്കും അവന്മാര് സറണ്ടർ ആവുന്നു, എന്റെ പൊന്നോ ഞങ്ങള് പല പെൺകുട്ടികളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിയെ കണ്ടിട്ടില്ല, ഇനി ഞങ്ങളുടെ കയ്യില് നമ്പറുകളൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവര് തോൽവി സമ്മതിക്കുന്നു. പക്ഷെ ലിങ്ങിന് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം
ദിവസം ഏകദേശം രാത്രി 12 മണിയോട് അടുക്കാറായ സമയത്ത് അസിയെ ഉറങ്ങാൻ സമ്മതിക്കാതെ ലോങ് അവളെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോന്നു ഒരു വോക്കിനെന്നും പറഞ്ഞു. അപ്പൊ അവിടെ വേറെയും കുട്ടികളുണ്ട്. ഇതെന്താ ആർക്കും ഓർക്കില്ല ഇവരൊക്കെ ഇവിടെ എന്തോ എടുക്കുവാന്ന്. അസിയെ ചോദിക്കുമ്പോ അവരൊക്കെ അവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് അറിയാവുന്ന പോലെ ലോങ് ചിരിക്കുന്നു. പക്ഷെ ലോങ് അത് സിയോട് പറയുന്നില്ല. എന്തായാലും ആ ടീം പെട്ടെന്ന് അവിടെ ഒരു കൗണ്ട് ഡൗൺ വരുന്നു. അങ്ങനെ ആ കൗണ്ട് ഡൗൺ അവസാനിക്കുമ്പോ കറക്റ്റ് 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഈ സംഭവം അവള് ചോദിക്കുമ്പോ ആ എനിക്കറിയില്ല എന്ന് ലോങ്ങും കള്ളം പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വളരെ സ്റ്റൈലായിട്ട് ലിങ് നടന്നു വരുന്നത്. ഇവൻ എന്തിങ്ങനെ വരുതെന്ന് അവള് നോക്കുമ്പോ അവളുടെ അടുത്തേക്ക് എത്തുന്ന അവൻ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് അവളെ വിഷ് ചെയ്യാണ്. അതിലാണെങ്കിൽ ഒരു കിടുക്കൻ ക്യാമറ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അന്ന് സിയുടെ ബർത്ത്ഡേ ആണ്. എന്തായാലും അവൾക്ക് വളരെ സന്തോഷമാവുന്നു അവന്റെ ആ ഒരു പ്രസന്റേഷനും അവന്റെ ആ ഒരു സർപ്രൈസും എല്ലാം തന്നെ. എന്തായാലും അതോടുകൂടി ഇവന് തന്നോട് പ്രണയമാണ് എന്നത് അവൾക്ക് കൺഫേം ആകുന്നു. അവൾ ഇവൻ പല രീതിയിൽ അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ നോക്കിയതൊക്കെ ഇങ്ങനെ റീവൈൻഡ് അടിച്ച് നോക്കുകയാണ്. അവൾ അതിനെപ്പറ്റി അവരുടെ കോളേജ് ഫോറത്തിൽ ഒരു സ്റ്റോറി പോലെ എഴുതുന്നു. ആദ്യം ഞങ്ങള് സിബ്ലിംഗ്സിനെ പോലെയായിരുന്നു. കുട്ടിക്കാലം മുതലേ ഒരു ചേച്ചിയുടെ കെയറോട് കൂടിയാണ് ഞാൻ അവനെ നോക്കിയിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഒരേ ഏജ് ആണെങ്കിലും മാസങ്ങളുടെ വ്യത്യാസമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്നു. സ്കൂൾ പഠനത്തിന്റെ അവസാന നാളുകളിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അവൻ ഒരു അനിയന്റെ കെയറിൽ നിന്ന് കുറച്ചുകൂടെ വേറൊരു കെയറിലേക്ക് മാറാൻ തുടങ്ങി. അത് ആദ്യമൊക്കെ എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നെങ്കിലും അവനോട് ഒരിക്കലും എനിക്ക് ഒരു ഇഷ്ടക്കേടോ വെറുപ്പോ തോന്നിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒന്നുമില്ല. എന്തോ ഒന്നും ഉണ്ട്, പക്ഷെ അത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അതൊന്നും ഈ ഒരു പ്രണയം ഇപ്പോ പതിയെ സ്റ്റാർട്ടായി തുടങ്ങിയ അസിയ അറിഞ്ഞതേയില്ല. അങ്ങനെ എക്സാം അടുക്കാറാവുന്ന തീം അയ്യോ ഇത്രയും പെട്ടെന്ന് എക്സാം ആയോ, ഇപ്പൊ ഇവിടെ വന്ന് ചേർന്നത് എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് സിയെ പറയുമ്പോ അത് പിന്നെ പ്രണയം തലക്ക് പിടിച്ച് അങ്ങനെയാ. സമയമൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നു. ഒന്ന് കുത്തിക്കൊണ്ട് ലോങ് സംസാരിക്കുകയാണ്. എന്തായാലും ലോങ്ങിന് സിയുടെ ഉള്ളിൽ പ്രണയം ഒട്ടിട്ട കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യം ഇപ്പോ കെ പോപ്പ് ട്രെയിനിയായി പോയിരിക്കുന്ന ഹാനിന്റെ അടുത്ത് പറയുന്നു. ഇങ്ങനെ ലോങ്ങും സിയും തമ്മിൽ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒരു ശകലം കൂടി പ്രൊസീഡ് ചെയ്താൽ മതിയെന്ന്. അത് കേൾക്കുന്ന ഹാൻ അയ്യോ അവനൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടില് പെട്ടെന്ന് തന്നെ അത് അവോയ്ഡ് ചെയ്ത് വിടാണ്. അവൻ ഇപ്പോഴും സഹിക്കുന്നില്ല, കാരണം അവന്റെ ഉള്ളിൽ ഇപ്പോഴും സിയ ഉണ്ട്. എന്തായാലും സിയ ശരിക്കുമുള്ള പേരൊക്കെ അങ്ങനെ, അതായത് ലിങ്ങിന്റെ പേരൊക്കെ അങ്ങനെ വെളിപ്പെടുത്താതെ എഴുതിയ ആ ഒരു ഇവരുടെ ലവ് സ്റ്റോറിയുടെ ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. അവരൊക്കെ അതിന് കമന്റ് ഇടുന്നത് നിങ്ങൾ ഒന്ന് ചേരേണ്ടവരാ, എന്തായാലും ബ്ലഡ് റിലേഷൻ ബ്രദർ സിസ്റ്റർ അല്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഫ്രണ്ട്സിന്റെ ഇടയിൽ പ്രണയം ഉണ്ടാവുന്നത് സ്വാഭാവികമായ കാര്യമാണ്, അത് നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്യണം. ഇത്രയും നല്ലൊരു പയ്യനെ മിസ് ചെയ്യരുത് എന്നെല്ലാമാണ് ആളുകൾ കൂടുതലും സിയോട് അതിൽ പറയുന്നത്. സിയക്ക് ഇപ്പോഴും ലിങ്ങിനോട് ഇഷ്ടമുണ്ട് എന്നത് ലിങ്ങിന് മനസ്സിലായിട്ടില്ല, അവളത് തുറന്നു പറഞ്ഞിട്ടില്ല. അവൾക്ക് തന്നെ ഒരു ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ പോലെ, അതായത് സിയക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടോ അതിന്റെ ഒരു 99% കാലവും ഇവൻ തന്റെ ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് അവൾ കണ്ടതാണല്ലേ. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ഈ ഒരു ലവ് എന്ന ഒരു ഫീലിംഗ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് അവനെ ഇഷ്ടമാണെന്നതും തീർച്ച തന്നെ. എന്തായാലും അവൾക്ക് ആകെ പഠിപ്പ് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലുതായിട്ട് ലിങ്ങിനോട് മിണ്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ ഇടയിൽ ആ സീനിയർ ആകട്ടെ ഇവളോട് ഏതാണ്ട് ക്രഷ് അടിച്ചതുപോലെ ഏത് ടീം സഹായിക്കാനായിട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പുറകെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ പറഞ്ഞു ലിങ്ങിന്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ, അവനും ഇതേ കോളേജില് ലിങ്ങിന്റെ അതേ റൂംമേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഇവർ അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും സിയെ തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ഒന്നെങ്കിൽ അവൾക്ക് ഇനി വേറെ വല്ല ലൈനും സെറ്റായോന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം നേരിട്ട് തുറന്നങ്ങ് പറയണം. ഇത്രയും നാള് ചെയ്ത പോലെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും വേണ്ട, നേരിട്ട് തുറന്നു പറഞ്ഞ് എന്താന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് അവനെ എരിവിരി കയറ്റി സിയയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. സിയ ആ ടീം ലൈബ്രറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവളെ കാണാനായി അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവൻ അപ്രതീക്ഷിതമായി അവിടെ കണ്ട് സിയ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവനാകട്ടെ എന്റെ ഫോൺ എടുക്കാഞ്ഞ് ഫോൺ ചീത്തയായെന്ന് ചോദിക്കുമ്പോ അവൾ അതേന്ന് പറയുന്നു. ഇവൻ പക്ഷെ ഡൗട്ട് തോന്നി ഫോണിലേക്ക് വിളിക്കുമ്പോ ഫോണിന് ഒരു കുഴപ്പമില്ല, അവനൊന്നും വിചാരിക്കാതിരിക്കാനായി ഇപ്പോൾ റെഡിയാക്കി കൊണ്ടുവന്നേന്ന് അവൾ വീണ്ടും കള്ളം പറയുന്നു. ആ ടീം ഒരു വഴക്കിന്റെ ശബ്ദം കേട്ട് ഇവർ ബുക്കിന്റെ ഇടയിലൂടെ നോക്കുമ്പോ അപ്പുറത്ത് നിന്ന് ആ സീനിയർ അവന്റെ ഗേൾ ഫ്രണ്ടുമായി വഴക്കിട്ടാണ്. അവൻ ആക്ച്വലി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളെ ഇപ്പൊ കളഞ്ഞിട്ട് സിയുടെ പുറകെ നടക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഇവർ വഴക്കിട്ട് പോകുന്നത് അവൻ ആ ഗേൾ ഫ്രണ്ടിനോട് വളരെ മോശമായി ഒരു സംസാരിക്കുന്നൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. അവരിവരെ കാണാതിരിക്കാനായി അല്ലെങ്കിൽ സിയെ പിടിച്ച് മാറ്റി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു. അവൾക്കാണെങ്കിൽ ഇവൻ അടുത്ത് നിൽക്കുമ്പോഴേ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ കണ്ണിറുക്കി അടച്ച് നിൽക്കുകയാണ്. അത് കണ്ട് അവന് ചീരിയടക്കാൻ വയ്യ. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അസിയ ഇപ്പോ പതിവായി ലൈബ്രറിയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ലിങ് നേരത്തെ തന്നെ അവൾക്ക് വേണ്ടി ഒരു സീറ്റ് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിയ വരുമ്പോ സീറ്റ് ഇല്ലെങ്കിലും അവൾക്ക് അവൻ സീറ്റ് കൊടുക്കുകയാണ്. കൂടാതെ ബുക്കൊക്കെ എടുത്തു വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവളെ വളരെ കംഫർട്ടായി അവിടെ ഇരുത്തിയിട്ട് അവൻ സൈഡിലിരുന്ന് ഉറങ്ങാനായി തുടങ്ങുന്നു. അവളാകട്ടെ അവനിങ്ങനെ ഉറങ്ങുമ്പോ അവനെ വളരെയധികം ആസ്വദിക്കുകയാണ്. ഞാൻ ഇവൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇത്രയും നാൾ കണ്ടിട്ടില്ലല്ലോ എന്നല്ല അവൾ അവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ ഫോട്ടോ ഓൺലൈനിൽ വരുമ്പോ അതിൽ സിയ ഇല്ലാതെ ലിങ്ങിനെ മാത്രം കട്ട് ചെയ്തിട്ട് ഇതേ നോക്ക് കോളേജ് ലൈബ്രറിയിൽ ഇരുന്ന് ഒരു ഹാൻഡ്സം പയ്യൻ ഉറങ്ങുന്നത്, എന്ത് ക്യൂട്ടാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പോ വളരെ പോസിറ്റീവായ രീതിയിലാണ് ലിങ്ങിന് അവരുടെ കോളേജ് ഗ്രൂപ്പിൽ ഓരോ കമന്റ്സ് വരുന്നത്. അത് കാണുന്ന സിയ്ക്ക് ഞാനുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാ എന്നെ ഇല്ലാതെ അവനെ മാത്രം കട്ട് ചെയ്തിട്ടേന്ന് വല്ലാത്ത സങ്കടം വരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശേഷം എങ്ങനെ ലിങ് അവന്റെ ഇഷ്ടം ശരിക്കും സിയോട് തുറന്ന് പറയും. അപ്പോൾ അവൾക്ക് വല്ല കൺഫ്യൂഷനും ഉണ്ടോ അതോ എന്താണ്
അവളുടെ മറുപടി എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.